നമസ്കാരം ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷയും മാറ്റിവെച്ചു രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത് പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ പരീക്ഷ റദ്ദാക്കിയതിൽ എ ബി വി പി ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു നീറ്റ് പി ജി പരീക്ഷ റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ രോഷം സർക്കാർ മനസ്സിലാക്കണമെന്നും എ ബി വി പി വ്യക്തമാക്കി അതേസമയം പരീക്ഷ എഴുതാനിരുന്ന രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് സർക്കാർ പന്തടുകയാണെന്ന് യൂണിറ്റഡ് ഡോക്ടർ ഫ്രണ്ട് അസോസിയേഷൻ ആരോപിച്ചു അവസാന നിമിഷം പരീക്ഷ മാറ്റിയ നടപടി അസാധാരണമാണ് എത്രനാൾ ഇത് തുടരുമെന്നും അസോസിയേഷൻ ചോദിക്കുന്നു എസ് എഫ് ഐയും സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു നെറ്റ് നീറ്റ് പി ജി പരീക്ഷകൾ മാറ്റിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു പകരം റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ പ്രദീപ് സിംഗ് കരോളയ്ക്ക് ചുമതല നൽകി പ്രദീപ് സിംഗിനെ താൽക്കാലിക ചുമതലയിൽ നിയമിച്ച കേന്ദ്രം പുതിയ എൻ ടി എ ഡയറക്ടർ ജനറലിനെ ഉടൻ നിയമിക്കുമെന്നും അറിയിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിനു ശേഷമായിരുന്നു തീരുമാനം ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷന്റെ ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമാണ് പ്രദീപ് സിംഗ് കരോള എൻ ഡി എയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനം അധിക ചുമതലയായിട്ടാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകും വരെയാണ് നിയമനം എന്നും കേന്ദ്രം വ്യക്തമാക്കി നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വൻതോതിലുള്ള പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് പ്രതിപക്ഷവും ശക്തമായി രംഗത്തുണ്ട് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര നടപടിയെന്നോണം എൻ ഡി എ ഡി ജി എ കേന്ദ്രം നീക്കിയിരിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയാണ് നീറ്റ് നെറ്റ് പരീക്ഷകളെ ചൊല്ലിയുള്ള വിവാദം നരേന്ദ്രമോദി പരിഹസിച്ചും ആർ എസ് എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയേറുന്നതും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് കഴിവില്ലാത്തവർ ആർ എസ് എസുമായുള്ള അടുപ്പം കാരണം അടക്കമുള്ള ഏജൻസികളിൽ എത്തുകയാണെന്നും രാഹുൽ പറഞ്ഞു മൂന്നാം മോദി സർക്കാർ നേരിടുന്ന ആദ്യ പ്രതിസന്ധിയായി ചോദ്യപേപ്പർ ചോർച്ച മാറുമ്പോഴാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യ നേതാക്കളും നീക്കം കടുപ്പിക്കുന്നത് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബീഹാർ പോലീസ് കേസിലെ മുഖ്യ കണ്ണിയായ സഞ്ജീവ് മുഖ്യായ്ക്കായി തെരച്ചിൽ പോലീസ് തുടരുകയാണ് ഇയാളുടെ മകൻ നിലവിൽ ബീഹാർ പി എസ് സി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെയും സമാനമായി തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ബീഹാർ പോലീസ് തെളിവായി കണ്ടെത്തിയ കത്തിച്ച ചോദ്യപേപ്പറിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി വിദ്യാർത്ഥികൾക്കായുള്ള പുനഃപരീക്ഷയും നടക്കും വിദ്യാർത്ഥികൾക്ക് പുതിയ സെന്ററുകളാണ് പരീക്ഷ നടത്തുക വിവാദമായ ഏഴ് സെന്ററുകളിൽ ആറെണ്ണത്തിലും മാറ്റം വരുത്തി രണ്ട് പേർ മാത്രം പരീക്ഷ എഴുതുന്ന ചണ്ഡിഗഢിലെ സെന്റർ മാത്രം നിലനിർത്തിയിട്ടുണ്ട് ഹരിയാന മേഘാലയ ഛത്തീസ്ഗഡ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് മറ്റ് ആറ് സെന്ററുകൾ നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സി ബി ഐ അന്വേഷണം തുടരുകയാണ് അതേസമയം നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ രവി അത്രിയെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിരുന്നു ഗ്രേറ്റർ നോയിഡയിലെ നീംഖ്ര സ്വദേശിയാണ് അത്രി ഇയാളാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ കേന്ദ്രമെന്നാണ് കരുതപ്പെടുന്നത് സോൾവർ ഗ്യാങ് എന്നറിയപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് വഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സോൾവ്ഡ് പേപ്പറുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇയാളുടെ പ്രവർത്തന രീതി മെഡിക്കൽ പ്രവേശന പരീക്ഷാ പേപ്പറുകൾ ചോർത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു നീറ്റ് യു ജി പരീക്ഷയിൽ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നേടിയതോടെയാണ് സംശയം ഉണർന്നത് തെറ്റായ ചോദ്യവും ചില കേന്ദ്രത്തിലെ പേപ്പർ വിതരണത്തിലെ കാലതാമസവും കാരണം ഗ്രേസ് മാർക്ക് നൽകിയതുമായിട്ടാണ് ഇതിന് കാരണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദീകരിച്ചെങ്കിലും ബീഹാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത ബീഹാർ പോലീസ് സംസ്ഥാന അതിർത്തിക്ക് അപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ അത്രയുമായുള്ള ബന്ധം വ്യക്തമായെന്നും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു